ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഷഹീദ ഷാരൂൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കടയ്ക്ക് അടിച്ചു വന്നപ്പോൾ 11 മണിയാണ്. അപ്പോൾ എൻ്റെ പുത്രന് ഒരു ആഗ്രഹം ചിക്കൻ പൊരിച്ചത് വേണമെന്ന് അല്ലേ. അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് ചോറ് വേണ്ടേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചോറ് വേണ്ട പറഞ്ഞു. അതായത് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് വെച്ചിരുന്നു അല്ലേ. അപ്പോൾ നെയ്ച്ചോറ് വെച്ചപ്പോൾ എന്ത് ചെയ്തു, നെയ്ച്ചോറ് കുറച്ച് വേവ് കയറിപ്പോയി. അപ്പോൾ എന്ത് അങ്ങനെ വേവ് കയറിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് വെച്ചിട്ട് പോണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ ചോറ് തിന്നായിരുന്നു പറഞ്ഞപ്പോൾ എൻ്റെ പുത്രൻ കുപ്പായിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓനെ കാണിക്കണില്ല അല്ലേ. അപ്പോൾ അവിടെ ചിക്കൻ പൊരിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് തിന്ന് കിടക്കും വെഴുകും. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചത് കാണിച്ചാൽ ഒരു മസാലയൊക്കെ പെരട്ടി കുറച്ച് 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 അതിലുണ്ട് എണ്ണ. അപ്പോൾ അത് കാണിച്ചു കേട്ടോ. കോപ്പിക്ക് വെച്ചിട്ട് ഇത് കൊണ്ടോ അക്കടെ ഇട്ടണോ. ഓക്കെ, അടുക്കള കയറിയല്ല എന്താ ആന കൊടപ്പനക്കാട് കയറിയ മാതിരി ആയിക്കാറ. എനിക്ക് ഇതാക്കാതെ ഇരിക്കുകയാണ് നല്ലത്, എനിക്ക് ഓനെ കയറ്റാതെ ഇരിക്കുകയാണ് നല്ലത്. പക്ഷേ കുടുങ്ങുന്ന സമയത്തൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞാനൊന്ന് കടക്കട്ടെ വിചാരിച്ച് ചോറ് വേണ്ട വിചാരിച്ചിരിക്കുന്നു. ഇതും മസാല പുരട്ടി പൊരിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇതിലെന്തൊക്കെയോ വേറെ എന്തൊക്കെയോ മസാലകൾ ആഡ് ചെയ്ത് നിൽക്കണം. ഇത് ഞാൻ വിചാരിച്ച ചിക്കൻ പൊരി ഒന്നല്ല തോന്നണം. അപ്പോൾ നിൻ്റെ പുത്രനെ കാണിച്ചു തരാം കേട്ടോ, ഉപ്പായിടാതെ. അപ്പോൾ ഓക്കെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഞാൻ പൊരിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ പൊരിച്ചോളാം. അപ്പോൾ ഇനി രാവിലെ നീക്കാൻ മടിക്കരുന്ന് കിടക്കാൻ വഴുകുമ്പോൾ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനതുവരെ ഇനിയൊക്കെ ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഓന് വിളിക്കും. ചോറ് കറി കറിയൊക്കെ റെഡിയാക്കിയിട്ട് വരീന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പോകും. അതുവരെ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. നിസ്കരിച്ചിട്ട് ഏശ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഏശ നിസ്കരിച്ചിട്ട് കിടക്കോ പോവുള്ളൂ. അപ്പോൾ ഏശ ഓന് ഫുഡ് റെഡി ഇത് റെഡിയാക്കുന്ന സമയത്ത് ഞാനെന്ത് ചെയ്യാം, നിസ്കരിച്ചിട്ട് കിടക്കാം. അപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ ഇവിടെ അമ്മ ചിരുമ്പുകയാണ്. ഇവിടെ മിനി ചിരുമ്പുകല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അല്ലേ മണ്ട തിമ്പുങ്കല്ല് കസ്റ്റം മേഡ് കേട്ടോ, കസ്റ്റം മേഡ്. നമ്മടെ പാത്രം മുറുകയാണ്. പാത്രമൊക്കെ മുറി കഴിഞ്ഞ് കൈക്കെടുപ്പിനെയൊക്കെ തിരുമ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അയാളൊക്കെ സെറ്റ് ചെയ്തിരിക്കണോ വലിയ ആയത്. എന്താ വെച്ചാലേ പറഞ്ഞുണ്ടാക്കിപ്പിച്ചാണ് കൊട്ടത്തല ഞാൻ പറഞ്ഞു. അപ്പൊ സെമ്മാമി പറഞ്ഞപ്പോ ഒരു കല്ലുണ്ടാക്കിച്ചാലു. അപ്പൊ കല്ലുണ്ടാക്കിയപ്പോ നല്ല സുഖമാണ്. ഇന്നത്തെ തുടക്ക പ്രശ്നങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വരുതികണ്ട് അനുട. പിന്നെ ഞാൻ ഇതുണ്ട് ഇവിടെയും ആയാല് ഉള്ളിലും ആയാല് ഒരു മിനി ആയാലും ആകപ്പാടായാലാണ് അല്ലേ. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലുണ്ടാവും. ഇട്ട രഞ്ജിയും ചെയ്യുന്ന കാണുന്നു അല്ലേ. ഞാൻ ഇടുന്ന ഡ്രസ്സാണ്. അതായത് പൂച്ചനെ കഴുകാൻ ഇടുമ്പോടുണ്ട് കൂടൊക്കെ ഊറണ കണ്ടേല. എവിടെ നിങ്ങള് മേത്തുണ്ടാക്കി കളി മേത്ത് മാക്സിമം ആണെങ്കിൽ കൊത്തി പിടിച്ചിട്ടുണ്ടോ.
കൂർണക്കിടുകൂർണക്കിടേ സാസ്യമായി പിടിച്ചു കൊണ്ടുവന്നിടയിൽ മിസ്സായിരിക്കുന്നു. ഞാൻ എന്തായിരുന്നു ആദ്യം സോപ്പ് നല്ലോണം പതിപ്പിച്ചിട്ട് വൈപ്പർ കൊണ്ട് മണ് മേടിച്ചെടുക്കും. പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടി വെച്ച് തോനുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കാണട്ടെ. മറിച്ച് വള്ളത്തിനത് അതിൻ്റെ ഇടയിൽ അത് സ്റ്റിക്കറതാ. എത്ര ദിവസം കൊണ്ടാ? 15 ദിവസം കൊണ്ട്. 15 ദിവസം കൊണ്ട് കൊറേ ആൾക്കാർ കഴിച്ചു. ടോർച്ചോറെ നമ്മളെടുത്ത് വെച്ചു ഒക്കെ ഡിലീറ്റ് ആയി. അവിടെ വെള്ളടിച്ച് കഴുകുന്നു. ഇവിടേക്ക് വെള്ളടിക്കും. ഇവിടെ ഉയം വെള്ളാണ് ഞങ്ങളെ മുന്നേക്ക് അടിച്ച് കാത്തോട്ടോ. താത്തല്ല അടിച്ചു കൊണ്ടുപോകും അല്ലേ, അല്ലെങ്കിൽ തുടച്ചെടുക്കും. കണ്ടോ മുന്നേക്ക് ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകും. മോറോ വെള്ളം 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 ഇവിടെ അങ്ങനെ ഇരുന്നാ മതി. ഫാന്റസി പുറക്കണ് നെറ്റാണിത്. അതിന്റെ മേലെ നെറ്റ് ഉണ്ട് കറുപ്പ് ചെറുതേത്. പാലക്കാട് പോയിട്ടുണ്ട്. അപ്പം ഈ ഉച്ചക്കാണ് അമ്മ പോയിട്ടുള്ളത്. അപ്പോൾ ഈ രാത്രി 10-11 മണിക്ക് വരും സാധനം എടുത്ത് ഇടത്തുണ്ടെങ്കിൽ വൈകിട്ട് 11 മണിക്ക് പോകുന്നത്. പിന്നെ സാധനം അടുത്തിടലും കൊണ്ടിറക്കലും മറ്റൊക്കെ വരുന്നത് വീടെടുത്തെത്താൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അർജൻറ്റിനുട്ടി പണിയൊക്കെ കഴിച്ച് പോകുമ്പോഴാണ് കുറേ ആൾക്കാർ റിപ്ലൈ തരുന്നില്ല, റിപ്ലൈ കിട്ടിയിട്ടില്ല, നിങ്ങൾ റിപ്ലൈ തന്നു കണ്ട പിന്നെ അങ്ങോട്ട് പോയി ഇതൊക്കെ പറയുന്നതല്ല. അപ്പോൾ സാഹചര്യം സമ്മർദ്ദം പോലെയാണ്. പലർക്കും റിപ്ലൈ
കൊടുക്കുന്നുണ്ട്, നമ്മളെ പരമാവധി നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മളെ തൊട്ടുന്നുണ്ട്. ഇതാണ് അപ്പോൾ നമുക്ക് പരീക്ഷ പണി നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഉമ്മ പാലക്കാട് നിന്ന് രാത്രി അല്ല മലപ്പുറത്ത് രാത്രി വരുന്ന വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പലർക്കും കമ്പനി ഉണ്ട്, അതൊക്കെ പരിഹരിക്കും.